നമസ്കാരം. മീനു എം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. പ്രയോജനപ്രദമാവുന്നെങ്കിൽ അറിയാവുന്നവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണം. നമ്പേഴ്സ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന ടോപ്പിക്കിലെ 15 എണ്ണമുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് അടുത്ത 15 എണ്ണം കൂടി നോക്കാം. ബയോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് നമ്പേഴ്സ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന ടോപ്പിക്. ഇതിൽ നിന്നും പലപ്പോഴും പലതിൻ്റെയും നമ്പേഴ്സും വെയിറ്റും റേറ്റും ലിറ്റേഴ്സും ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. ഇത് ഓരോന്നായി നമുക്ക് നോക്കാം. ഇതിനു മുമ്പിട്ട ഈ ടോപ്പിക്കിലെ വീഡിയോ ലഭ്യമാകാൻ മുകളിൽ കൊടുത്തിട്ടുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്പേഴ്സ് ഓഫ് ഹാർട്ട് ബീറ്റ്, 70 മുതൽ 72 വരെ. ഓരോ മിനിറ്റിലും പുരുഷന്മാർക്ക് ഏകദേശം 70 മുതൽ 72 തവണയും സ്ത്രീകൾക്ക് 78 മുതൽ 82 തവണയും ഹൃദയം സ്പന്ദിക്കുന്നു. ഇത് വിശ്രമാവസ്ഥയുള്ള ഹാർട്ട് ബീറ്റ് ആണ്. അല്ലാത്ത സമയത്ത് ഹാർട്ട് ബീറ്റ് ഉയർന്നിരിക്കും. അടുത്തത് റെസ്പിറേറ്ററി റേറ്റ്, 12 to 16 ടൈംസ് പെർ മിനിറ്റ്. റെസ്പിറേറ്ററി റേറ്റ് എന്നാൽ ശ്വസന നിരക്ക് എന്നാണ്. ശ്വാസോച്ഛാസം സംഭവിക്കുന്ന നിരക്കാണിത്. അത് തലച്ചോറിൻ്റെ ശ്വസന കേന്ദ്രം സജ്ജമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഒരു മിനിറ്റിൽ നമ്മുടെ ശ്വാസോച്ഛാസ നിരക്ക് 12 മുതൽ 16 വരെയാണ്. അടുത്തത് റേറ്റ് ഓഫ് ബ്ലഡ് പ്രഷർ, 120/80. നിശബ്ദനായ കൊലയാളി എന്നാണ് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദത്തെ വിളിക്കുന്നത്. ഹൃദയത്തിൽ നിന്നും ധമനികൾ വഴിയാണ് രക്തം ശരീരത്തിലേക്ക് എത്തുന്നത്. ഒരു മിനിറ്റിൽ 70 തവണയോളമാണ് ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത്. രക്തം ധമനികളിലൂടെ പ്രവഹിക്കുമ്പോൾ അതിൻ്റെ ഭിത്തിയിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഹൃദയം ശക്തിയായി രക്തം പമ്പ് ചെയ്യുമ്പോൾ അഥവാ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലെ സമ്മർദ്ദം 120 മില്ലിമീറ്റർ മെർക്കുറിയായി ഉയരുന്നു. ഹൃദയം വികസിക്കുമ്പോൾ അഥവാ പമ്പ് ചെയ്യാതെ വിശ്രമിക്കുമ്പോൾ 80 മില്ലിമീറ്റർ മെർക്കുറിയായി കുറയും. ഇതാണ് നോർമലായ അവസ്ഥയിൽ ഒരാളിൻ്റെ ബി പിയുടെ അളവായ 120/80 മില്ലിമീറ്റർ മെർക്കുറി. അടുത്തതായി നമ്പർ ഓഫ് RBCs ഇൻ മെയിൽ, 5 മില്യൺ ക്യൂബിക് മില്ലിമീറ്റർ. റെഡ് ബ്ലഡ് കോർപ്പസൽസ് അഥവാ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന ചുവന്ന രക്താണുക്കൾ പുരുഷന്മാരിൽ ഏകദേശം 5 മില്യൺ സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. നമ്പർ ഓഫ് RBC ഇൻ ഫീമെയിൽ, സ്ത്രീകളിൽ RBCയുടെ കൗണ്ട് 4.5 മില്യൺ പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ, 14 to 15 മില്ലിഗ്രാം പെർ 100 മില്ലി ബ്ലഡ്. 100 മില്ലി ബ്ലഡിൽ ഏകദേശം 14 to 15 മില്ലിഗ്രാം ഹീമോഗ്ലോബിനാണ് ഉണ്ടാവേണ്ടത്. അടുത്തത് എ ന്യൂബോൺ ബേബീസ് ഹാർട്ട് വെയ്റ്റ്, 20 grams. ഒരു നവജാത ശിശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഏകദേശം 20 ഗ്രാം ആയിരിക്കും. അടുത്തത് എ ന്യൂബോൺ ബേബീസ് ഹാർട്ട് ബീറ്റ്, 120/20. ഒരു നവജാത ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ ഏകദേശം 120 പ്രാവശ്യമായിരിക്കും. എ ന്യൂബോൺ ബേബീസ് ബോൺസ്, 300. ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് 300 അസ്ഥികളാണ് ഉണ്ടാവാറുള്ളത്. വളർച്ചയ്ക്കനുസരിച്ച് ഇതിൽ പലതും കൂടിച്ചേർന്ന് ഒറ്റ ബോൺ ആകുന്നു. വളർന്നു കഴിയുമ്പോൾ 300 എന്നുള്ളത് 206 ആയി കുറയുന്നു. നമ്പർ ഓഫ് ബോൺസ് ഇൻ ബാക്ക് ബോൺസ്, 33. നമ്മുടെ ശരീരത്തിലെ നട്ടെല്ലിൽ 33 ബോൺസ് ആണ് ഉള്ളത്. അടുത്തത് ലെങ്ത് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ, 7 to 9 മീറ്റർ. ചെറുകുടലിൻ്റെ നീളം 7 മുതൽ 9 മീറ്റർ വരെയാണ്. അടുത്തതായി നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ഫുഡ്സ്, 26. കാലിലെ എല്ലുകളുടെ എണ്ണം 26 ആണ്. കൈകളിലെ എല്ലുകളുടെ എണ്ണം 27 ആണെന്ന് നമ്മൾ മുൻ വീഡിയോയിൽ കണ്ടിരുന്നു. അടുത്തത് നമ്പർ ഓഫ് മസിൽസ് ഇൻ ഹ്യൂമൻ ഫുഡ്സ്, 33. മനുഷ്യൻ്റെ കാലിലെ പേശികളുടെ എണ്ണം 33 ആണ്. അടുത്തത് നമ്പർ ഓഫ് ബോൺസ് ഇൻ ഈച്ച് റിസ്റ്റ്, 8. ഓരോ കൈത്തണ്ടയിലെയും അസ്ഥികളുടെ എണ്ണം 8 ആണ്.
Number of chromosome in human cell 46. മനുഷ്യന്റെ ക്രോമസോം സംഖ്യ 46 ആണ്. ഒരു ജീവിയുടെ ഭാഗമോ മുഴുവൻ ജനിതക വസ്തുക്കളോ ഉള്ള ഒരു നീണ്ട ഡി എൻ എ തന്മാത്രയാണ് ക്രോമസോം. മനുഷ്യനിൽ ഓരോ കോശത്തിലും 23 ജോഡി അഥവാ 46 ക്രോമസോമുകളുണ്ട്. ജീവജാലങ്ങളിലെ ക്രോമസോം വിഭിന്നതയാണ് വ്യത്യസ്ത ജീവിവർഗങ്ങൾ രൂപപ്പെടുന്നതിനും ഭൂമിയിലെ ജൈവസമ്പന്നതയ്ക്കും കാരണം. പല മത്സരപരീക്ഷകളിലും ഈ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിച്ച് കാണാറുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. നന്ദി.